നീ എവിടെ ഇരിക്കാ? ഞാൻ എവിടെയൊക്കെ നോക്കി, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ അപ്പോഴേ ഇക്കാടത്ത് പറഞ്ഞ ലെൻസ് എടുക്കാൻ എന്നെ വിടണ്ടെന്ന്. ഇവിടെ വേറെ ആരും ഇല്ലാത്ത പോലെ. ഷടാ, എന്റെ ജീവിത അനുഭവത്തിൽ ഇന്ന് വരെ ഒരു ബസ്സിലും ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിട്ടേ ഇല്ല. അത് കലയടാ. സംഭവം ഇപ്പൊ ഇവിടെ ആരും അറിയാൻ പോണില്ല. ഓളാൻ കടി നിന്ന് ഓളെ പാട്ടിന് പോയില്ലേ? പിന്നെ ആ കൊച്ചോ അല്ല, നീ അതിനെ കയറി പിടിച്ചേ. എടാ, അത് ഇവിടുത്തെ ഓഫീസറാ. ആളും വലിയ നോക്കാണ്ട് കേറി പിടിച്ചോടില്ല. എടാ, ഇതിന്റെ മുതലാളി ശ്രീരാം സാർ വിജയൻ സാറിന്റെ അടുത്ത കക്ഷിയാ. ആ കുട്ടി അയാളോട് വിവരം പറഞ്ഞ വിജയൻ സാർ അറിയും. പിന്നെ നിന്റെ കാര്യം പോക്ക. നീയേ ഇത്, ഞാൻ പോയൊരു നമ്പർ ഇട്ട് നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ആരാ? ഏയ് മോളെ, നമ്മള് കോഴിക്കോട് കൊച്ചാപ്പി, കേട്ടിട്ടുണ്ടാവും. സോറി, ഇല്ലല്ലോ. ഇന്നപ്പൊ കേട്ടല്ലോ. അസോസിയേറ്റാ. എന്തിന്റെ അസോസിയേറ്റ്? ഞാന് മലയാള സിനിമന്റെ അസോസിയേറ്റ് ഡയറക്ടറാ. 10-60 കൊല്ലായി. മോളെ, മോനൊരു ഉണക്കപ്പുണ്ണാക്കനാ. ഏതോ നായിന്റെ മക്കൾ പറഞ്ഞ് വണ്ടി കയറ്റിയതാണ്. നമ്മളെ കിഷോറിന്റെ കാര്യാണ് പറയണത്. ഇന്നലെ ബസ്സിന്ന് എന്തൊക്കെ അബദ്ധം ചെയ്തല്ലോനെ. സംഗതി മറ്റാരും അറിയണ്ട. ഓൻ കാണിച്ചേ ചെറ്റത്തരാണെങ്കിലും തൽക്കാലം മോളങ്ങ് മറന്നേക്കണം. ദേ, ഓൻ അവിടെ നിന്ന് കരിയാണ്. മോളെ, ആ ചെറുക്കനെങ്ങാനും വല്ല കടുങ്കയും ചെയ്യുന്നതിന് മുമ്പ് മോള് ഓനോടൊന്ന് സംസാരിക്കണം. ഞാൻ വിളിച്ചുതരാം. ബാലൻസ് ഇല്ല. ഇതൊന്നും എടുക്കട്ടെ. ഹലോ, എടാ, ഇത് സംഗതി ഏതാണ്ട് ഓക്കെ ആവുന്നാ തോന്നുന്നത്. ഞാൻ കൊടുക്കാം. ഇതാ സംസാരിച്ചു. പ്ലീസ്, കിഷോറാണ്. ഹലോ. ഹലോ, എന്തിനാ വിഷമിക്കുന്നത്? ഏതോ ഒരു ബാസ്റ്റേണിന്റെ വാക്ക് കേട്ട് താൻ എന്നോട് അനാവശ്യം കാണിച്ചു. ഞാൻ അതിനോട് പ്രതികരിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരല്ലെന്ന് അറിയിക്കാം. വിട്ടേക്ക്, ഞാനത് അപ്പോഴേ മറന്നു. പിന്നെ ഇനിയെങ്കിലും തെറിയേക്കാതെ താൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യ. പേര് പറഞ്ഞില്ല. താൻ ചോദിച്ചില്ലല്ലോ. ഇവ കുര്യൻ. ഓക്കേ.